സിനിമയിൽ മാത്രമല്ല സീരിയലിലും വെബ് സീരീസിന്റെ പേരിലും ഒക്കെ പീഡനം നടക്കുന്നു. സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു, അതിക്രൂരമായ രീതിയിൽ ചൂഷണം ചെയ്യുന്നു. ഇപ്പോൾ പ്രശസ്ത മോഡലും വെബ് സീരീസ് നടിയുമായ അസ്നിയ അശ്മിൻ തന്റെ അനുഭവം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഫേസ്ബുക്കിലൂടെയാണ് അസ്നിയ തന്റെ അനുഭവം പങ്കുവച്ചത്. അവർ പറയുന്നത് കൊടും പീഡനമാണ് വെബ്സീരീസിൽ അഭിനയിക്കാനെന്ന് പറഞ്ഞ് തന്നെ വിളിച്ച ശേഷം അതിന്റെ അണിയറ പ്രവർത്തകർ നടത്തിയത് എന്നാണ്. കോഓർഡിനേറ്ററാണ് കൊണ്ടുപോയത്. ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, പലരും ജീവിക്കാൻ വേണ്ടി വെബ് സീരീസിൽ അഭിനയിക്കാൻ എത്തിയവർ. അവർക്ക് കൃത്യമായി പ്രതിഫലം കൊടുക്കുന്നില്ല. തിരികെ വീട്ടിൽ പോകാനുള്ള പ്രതിഫലം പോലുമില്ലാതെ അവർ ബുദ്ധിമുട്ടുന്ന കാഴ്ച താൻ കണ്ടുവെന്ന് അസ്നിയ അശ്മിൻ പറയുന്നു. മാത്രമല്ല വെബ് സീരീസിന്റെ നിർമ്മാതാക്കൾ, അവർക്ക് നടിമാരുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. പല നടന്മാരും മറ്റ് അവസരങ്ങൾ കിട്ടുമ്പോൾ കളഞ്ഞിട്ട് പോകും. പക്ഷേ അസ്നിയെ പോലെയുള്ള നടിമാർക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. കാരണം അവരൊക്കെ എക്സ്ട്രാ നടിമാരായി വന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വെബ് സീരീസിൽ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായി കരുതുന്നവർ. പക്ഷേ വെബ് സീരീസിൽ അഭിനയിക്കാൻ പോയത് കാരണം കൊടും പീഡനമാണ് താൻ അനുഭവിച്ചതെന്ന് അവർ വെളിപ്പെടുത്തി. ആർത്തവ കാലത്ത് പോലും മണിക്കൂറുകളോളം ഒരു വാക്ക് പോലും പറയിക്കാതെ, അല്ലെങ്കിൽ ഒരു ഷോട്ട് പോലും എടുക്കാതെ എരിവെയിലത്ത് നിർത്തി. ആർത്തവത്തിന്റെ അസ്വസ്ഥതകൾ വേട്ടയാടുമ്പോഴും സംവിധായകന്റെയും കോഓർഡിനേറ്ററുടെയും നിർദ്ദേശപ്രകാരം വെയിലത്ത് നിൽക്കേണ്ട അവസരം. രാവിലെ ഒരു വസ്ത്രം അണിഞ്ഞുകൊണ്ടുവരാൻ പറയും, പിന്നീട് മറ്റൊരു വസ്ത്രം അണിയിക്കും. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പീഡനം. ആർത്തവകാലമാണെന്ന് തുറന്നു പറഞ്ഞിട്ട് പോലും പീഡിപ്പിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും അവർ കാണിച്ചില്ല. ആർത്തവ സമയത്ത് മണിക്കൂറുകളോളം എരിവെയിലിൽ നിന്നു താനെന്ന് അസ്നിയ തുറന്നടിക്കുന്നു. അസ്നയുടെ ഫേസ്ബുക്ക് ഇപ്പോൾ ചർച്ചയാവുകയാണ്. വെബ് സീരീസിന്റെ പേരൊക്കെ പറഞ്ഞ് ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്, ഒരുപാട് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അത് സിനിമയിൽ മാത്രമാണ് ചൂഷണം എന്ന് പറയുന്നവർക്ക് ഒരു തിരിച്ചറിവാണ് അസ്നിയ അശ്മിന്റെ അനുഭവം. ആ അനുഭവത്തിന് ഇപ്പോൾ കയ്യടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പലരും തലയിൽ മുണ്ടിട്ട് നിൽക്കുകയാണ്. പലർക്കും ഏതെങ്കിലും സ്ത്രീ, ഏതെങ്കിലും നടി തങ്ങളെക്കുറിച്ച് മോശമായി പറയുമോ എന്ന മടി, എന്ന ഭയം, മടിയല്ല എന്ന ഭയം, അതാണ് അവരെയൊക്കെ വേട്ടയാടുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നടന്മാരിൽ സീനിയർ നടന്മാരുണ്ട്, പുതിയ കാലത്തെ നടന്മാരുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗത്തിലും പെട്ട നടന്മാരുണ്ട്. സ്ത്രീകളെ വേട്ടയാടുന്നതിൽ ആർക്കും പ്രായ വ്യത്യാസമില്ല. ഇതാണ് ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രസക്ത ഭാഗം. മാത്രമല്ല, അമ്മ എന്ന സംഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയെയും നിശബ്ദരാക്കാൻ ഇവർ നന്നായി ശ്രമിക്കുന്നുമുണ്ട്, ഈ സിനിമയിലെ പ്രമാണിമാരായ താരങ്ങൾ. അസ്നിയ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വെബ് സീരീസിന്റെ പേരിലും പെൺകുട്ടികളെ വേട്ടയാടുന്നു, തൊഴുത്തിൽ കെട്ടിയിട്ടതുപോലെ പീഡിപ്പിക്കുന്നു, കാലിത്തൊഴുത്തിൽ കാലികളെ ഇട്ടതുപോലെ പീഡിപ്പിക്കുന്നു. ഇതാണ് അസ്നിയ അശ്മിന്റെ അനുഭവം. ആ അനുഭവം ഇപ്പോൾ ഒരു തിരിച്ചറിവായി മാറുന്നു. അഭിനയവും മോഡലുമൊക്കെ ആയി ഹരം പിടിച്ച് നടക്കുന്ന പെൺകുട്ടികൾ ഒടുവിൽ എത്തപ്പെടുന്നത് ദുരിതത്തിന്റെ കാണാൻ കയങ്ങളിൽ ആയിരിക്കും. ആവശ്യത്തിന് പ്രതിഫലം കിട്ടില്ല, പ്രശസ്തി മോഹിച്ച് ചെന്നാൽ പ്രശസ്തിയും കിട്ടില്ല. വല്ലാത്തൊരു അവസ്ഥ.